അസ്സലാമലൈക്കോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഈദെല്ലാവരും അടിച്ചു പൊളിച്ചോ വീട്ടിലിരുന്ന് തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഒന്ന് പുറത്ത് പോകണതിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ച് ഗോൾഡ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ലോങ് ഹോളിഡേയ്സ് ആയിരുന്നു നമുക്കിവിടെ ഈദിന്. ട്യൂസ്ഡേ തൊട്ട് അവധിയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോകണ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണേ. അപ്പോൾ നമ്മൾ പോണത് ഷാർജ റോള സൈഡിലോട്ടാണ്. ഷാർജ റോള എന്ന് പറഞ്ഞാൽ പഴയ ഷാർജയാണ്. പണ്ടോട്ടേ ഉള്ള കുറേ ബിൽഡിങ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഈ കാണുന്നത് ഷാർജയിലെ ഗോൾഡ് സൂക്കാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ ഷാർജ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ ഈ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത്ര ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോണത് മലബാർ ഗോൾഡിലേക്കാണ്. അതിൻ്റെ അടുത്തൊന്നും നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജ്വല്ലറീസ് ഒക്കെ ആണെങ്കിൽ എല്ലാം അടുത്തടുത്തായിരിക്കും. മലബാർ ഗോൾഡ്, ജോയി ആലുക്കാസ്, അതുപോലെ ദമാസ്, എല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു കടയിൽ നിന്ന് കയറി മറ്റേ കടയിലോട്ട് പോകാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹനാന് കൊലുസാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊലുസൊക്കെ കുഴപ്പമില്ല, പക്ഷേ പെട്ടെന്ന് ഒടിയണ ഒരു ടൈപ്പ് പോലെ ഫീൽ ചെയ്തു. പിന്നെ അതായത് കണ്ടില്ലേ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ വരണത്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ അതൊന്നും പിള്ളേർക്ക് പറ്റില്ല കേട്ടോ. റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഓടിയും, കാരണം ഇവരത്ര ശ്രദ്ധിക്കത്തൊന്നുമില്ല. പക്ഷെ വലിയ ആളുകൾക്ക് നല്ലതാണേ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ഹനാന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അത് കുറച്ച് വലുതാക്ക്. ഹനാന് നമ്മൾ കൊലുസൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങ് ഓടിയും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ കാലയിലൊക്കെ ഇപ്പം ഡ്രസ്സിൻ്റെ എന്തെങ്കിലും നൂലൊക്കെ കുരുങ്ങുവാണെങ്കിലും ആൾ പിടിച്ചങ്ങ് വലിക്കും. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. സൂക്ഷിക്കത്തില്ല കേട്ടോ സാധനങ്ങളൊന്നും. ഇത് പക്ഷെ ആൾക്ക് ഇച്ചിരി ഒരു വലുതാട്ടോ. ഇനി വേറൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തത് ട്രൈ ചെയ്യുന്നത് ദാ ഇതാണ്. ഇതിട്ട് നോക്കിയപ്പോൾ ആളുടെ സൈസിന് ഓക്കെയാണ്. പിന്നെ കാലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പൊലിമയുണ്ട് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊരു തിളക്കവും ഒരു ഇച്ചിരി രസമുണ്ട്. ഹനാൻ്റെ കാല് നീട്ടാൻ പറയുന്നതിന് മുന്നേ ജാൻ കാല് നീട്ടി വരും കേട്ടോ. ജാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ട്രൈ ചെയ്യാനെല്ലാം. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് കേട്ടോ എടുത്തത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഞാനിതാ വലിയ ആൾക്കാർക്കുള്ളൊരു കൊലുസത ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂന്ന് പവനാണ്. പക്ഷേ ഞാനിപ്പോൾ വാങ്ങുന്നൊന്നുമില്ല. ഇൻഷാല്ലാ അടുത്ത തവണ നോക്കാം. അപ്പോൾ നമ്മൾ വലിയ ആളുകൾക്ക് ഇതുപോലത്തെ ഡിസൈനർ ടൈപ്പൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തത് നമ്മൾ വാങ്ങിയത് മാലകളാണ്. ജാനും വാങ്ങി, ഹനാനും വാങ്ങി, പിന്നെ ഞാൻ എനിക്കും ഒരു കുഞ്ഞി ചെയിൻ വാങ്ങി കേട്ടോ. അപ്പോൾ ഹനാന് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് ഇച്ചിരി ഒരു ഇറക്കം കൂടുതലാണ്. പിള്ളേർക്ക് ഒരുപാട് ഇറക്കമുള്ളതൊന്നും പോയണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ പെൻഡൻ്റ് ഒന്നും ഇടുന്നുമില്ല. ചുമ്മാ ചെയിൻ മാത്രമായിട്ട് ഇടിക്കാനാണ്, റഫ്യൂസിന് വീട്ടിലിടാനായിട്ട്. പിന്നെ വേറൊന്നോടെ ട്രൈ ചെയ്ത് നോക്കി, അതായപ്പോൾ കുഴപ്പമില്ല, ലെങ്ത്ത് ഓക്കെയാണ്. അപ്പോൾ അവസാനം അതാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇത് കുറച്ച് പെൻഡൻറ്റും കമ്മലും ഒക്കെ കൂടെ സെറ്റായിട്ടുള്ളതാണ്. പിന്നെ കുറേ മംഗൾസൂത്രമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ വാങ്ങിയത് ഹനാന് വളയാണ്. അപ്പോൾ ഹനാൻ്റെ സൈസിനുള്ളത് കുഴപ്പമില്ല കേട്ടോ. രണ്ടാണ് ഹനാൻ്റെ സൈസ്. എൻ്റെ സൈസ് 2.1 ആണ്. എൻ്റെ കുഞ്ഞിക്കൈയാണ്, കുറച്ച് ഒതുങ്ങുന്ന ടൈപ്പാട്ടോ. അപ്പോൾ കുറച്ച് വീതിയുള്ള വള എടുക്കാവുന്ന ഓർത്ത് കുറച്ച് കനമുള്ളത്. അതുമെല്ലാം ഹനാൻ പെട്ടെന്ന് വളക്കുകയൊക്കെ ചെയ്യും. പെട്ടെന്ന് ഹനാൻ്റെ എല്ലാം വളയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓർത്ത് കുറച്ച് വീതിയുള്ളൊരു ടൈപ്പ് എടുക്കാം. അപ്പോൾ ഇടുമ്പോൾ കാണാനും ഒരു പൊലിമ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് വീതിയുള്ളത് പിള്ളേർക്ക് അധികമൊന്നും ഇല്ല. ഒരു 3-4 പാറ്റേണേ ഉള്ളൂ ഇവളുടെ ഒരു സൈസിന് പറ്റിയത് കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ചാടിച്ചാടി നടക്കുകയാണ്. ഞാൻ അവിടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി തെന്നലിനെ. ഇനി അടുത്തത് നമ്മൾ വാങ്ങാൻ പോണത് എനിക്കൊരു മോതിരമാണ്. ഞാൻ ആകെ കൂടെ ഇടേണ്ട ഒരു സാധനമാണ് മോതിരം. മോതിരം ഭയങ്കര ക്രേസാണ് കേട്ടോ. അതിപ്പോൾ ഗോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല, സ്വർണ്ണം അല്ലാത്തതും ഒക്കെ ഇടും. സിൽവർ ഷെയ്ഡാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഗോൾഡിനേക്കാളേ. അപ്പോൾ മോതിരം ഒരുപാടുണ്ട് മലബാർ ഗോൾഡിൽ, നല്ല ക്യൂട്ടായിട്ടുള്ളത്, നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസൊക്കെ വെച്ചത്. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈസിനുള്ള മോതിരം അവിടെ കിട്ടാൻ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 കിട്ടിയുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടേണ്ടതെല്ലാം വലുതാണ്, ഒരു വിരലിലും കയറത്തില്ല. ഞാൻ എല്ലാ വിരലിലും കയറ്റി നോക്കി. ഇപ്പോൾ നമുക്ക് ചൂണ്ട് വിരലിലാണെങ്കിലും കയറുന്നതാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്, പക്ഷേ ഒരു വിരലിലും പറ്റില്ല. പിന്നെ അവസാനം എൻ്റെ സൈസിന് പറ്റിയത് ഒരെണ്ണം ഞാൻ അങ്ങ് എടുത്തു. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. മോതിരം പോലെ തന്നെ ക്രേസ് ഉള്ളൊരു സാധനമാണ് വാച്ചും ബ്രേസ്ലെറ്റും. ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിൽ സിൽവർ ഷെയ്ഡ്സിലുള്ളത് കുറേ ഉണ്ട്, അതുപോലെ വാച്ചസും കുറച്ചുണ്ട്. പക്ഷേ ഗോൾഡൊന്നും ബ്രേസ്ലെറ്റ് ഒന്നും ഇല്ല കേട്ടോ, ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ.
പിന്നെ ഇവരിവിടെ വലിയ മോതിരം എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കിയൊക്കെ തരും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിയും അത് പോയി വാങ്ങണം, പിന്നെ അതൊരു മെനക്കേട, പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ പിന്നെയും നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സൈസിന് പറ്റിയതങ്ങ് എടുത്തു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഗോൾഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതലും പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയത് വാങ്ങുമായിരുന്നു ചെയ്തത്. പിള്ളേരുടെ തന്നെ പൊട്ടിയ മാല ഉണ്ടായിരുന്നു, അതുപോലെ കൊലുസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും എക്സ്ചേഞ്ച് ആയിരുന്നു, എന്നാലും കുറച്ച് പൈസ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട വന്നേ. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ മലബാർ ഗോൾഡിൻ്റെ, ഇത് ഞാൻ പോയി വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ചാടിക്കളിയൊക്കെയാണ് കേട്ടോ. ബേബിയുടെ പേരെന്താ? എന്നെ സ്കൂളിൽ പോകുന്നുണ്ടോ? ടീച്ചർ വഴക്ക് പറയോ സ്കൂളിൽ പോകുന്നതിന്? ടീച്ചറിന്റെ പേരെന്താ? ബുക്കില്ലേ? ജാൻ്റെ ഒരു ബുക്ക് കൊടുക്കാവോ ഈ ബേബിക്ക്? ബുക്ക് വേണോ? വേണോ, തരാവേ. ഞങ്ങളുടെ കൂടെ വരുന്നോ? അപ്പോൾ ഹസ്ബൻഡ് അവിടെ ബില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണ ടൈമിൽ ഞാൻ ഹനാന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ നോർമലി നാട്ടിൽ പോണ ടൈമിലാണ് ഗോൾഡൊക്കെ വാങ്ങുന്നത്, അങ്ങനെ നേരത്തെ ഒന്നും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പോയി വാങ്ങാറൊന്നുമില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ ഇൻഷാല്ലാ ജൂലൈ 15 നാട്ടിൽ വരാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷെ വരാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നാട്ടിൽ സിറ്റുവേഷൻ ആകെ മോശമല്ലേ. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരാൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല, 1 മന്ത് കൂടെ നോക്കിയിട്ട് ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുന്നു. അപ്പോഴേക്കും എല്ലാം ഓക്കെ ആവട്ടെ. അപ്പോൾ അത്യാവശ്യം പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ഗോൾഡിൻ്റെ മോതിരമൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് സിൽവർ ഷെയ്ഡ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തത് ഇതിലൊരെണ്ണം വാങ്ങണമെന്നാണ്. അപ്പോൾ ഇതാ അവിടെ തന്നെ ഇരിക്കുന്ന സാനിറ്റൈസർ എല്ലാം നമ്മൾ കയ്യിലൊക്കെ തേച്ചു. നമുക്ക് ഓസിന് കിട്ടുമ്പോൾ പിന്നെ ഇച്ചിരി തേപ്പ് കൂടുതലുമായിരിക്കുമല്ലോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ഇതൊരു വീഡിയോ എടുത്ത് കാണിക്കാനും മാത്രം എന്തെങ്കിലും കൊണ്ടുവന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഇടാനില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വ്ളോഗ് പോലൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തത് അങ്ങ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പുറത്തൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ആളുകൾ നോക്കുന്നതൊക്കെ ഭയങ്കര ഒരു നാണക്കേടും ചമ്മലും ഒക്കെയാണ്. അതാ നമ്മളങ്ങനെ റൂമിലെത്തി, നമ്മുടെ ലിഫ്റ്റ് ഇതാ ഓപ്പണായി, അപ്പോൾ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എല്ലാം മാലകളാണ് ഇരിക്കുന്നത്. ഇത് ഹനാന് വാങ്ങിയ മാലയാണ്, ഇത് അങ്ങനെ പൊട്ടത്തൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ചെയിനാണ്. ഇത് ജാന് വാങ്ങിയതാണ്, കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണേ. പിന്നെ ഞാൻ എനിക്കൊരു തിന്നായിട്ടുള്ളൊരു ചെയിൻ വാങ്ങി കുഞ്ഞു പെൻഡൻസ് ഒക്കെ ഇടാനായിട്ട്. ഞാൻ മാലകളൊക്കെ കൂടുതലും നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ഇടുകയുള്ളൂ, ഇവിടെ ഒന്നും ഇടാറില്ല കേട്ടോ. ഇത് ഹനാന് വാങ്ങിയ വളയാണ്, ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു രണ്ട് കയ്യിലും ഓരോന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അവക്ക് വാങ്ങിയ കൊലുസാണ്, ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു പൊലിമയുണ്ട് കേട്ടോ. നല്ലൊരു ചെറുതായിട്ടൊരു ബൾജിങ് ടൈപ്പ് ഒരു ഡിസൈനാണ്. ഇത് ജാൻ്റെ കൊലുസാണ്, നല്ല റഫ്യൂസിന് പോകുന്ന ചെയിനാണ് കേട്ടോ, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണേ. പിന്നെ ഇതാ എനിക്ക് വാങ്ങിയ മോതിരമാണ്, രണ്ട് ഹാർട്ട്, ഒരു ഹാർട്ടിൻ്റെ മേലിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ മോതിരം ഇടുന്നതാണ് ഇഷ്ടം, പക്ഷേ ഈ ഒരു മോതിരം ലെഫ്റ്റ് ഹാൻഡിൽ ഇച്ചിരി ലൂസാണ്. ലെഫ്റ്റ് ഹാൻഡിൽ നമ്മുടെ ചൂണ്ടുവിരലിലൊക്കെയേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വാങ്ങിയത്, എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇനി ട്യൂസ്ഡേ വരാം നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്. സമയം ആരും മറക്കരുത്, ഇന്ത്യൻ ടൈം 5 മണിയാണ്, അതുപോലെ യു എ ടൈം 3:30. നമ്മൾ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക, നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക, മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കണ്ട. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.